നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭരണത്തിൽ കയറിയതു മുതൽ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പിണറായി വിജയന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് അറിയാമോ വിവാദങ്ങൾ വരുമ്പോൾ പിണറായി വിജയന് മറുപടി പറഞ്ഞ് രംഗത്ത് വരേണ്ടി വന്നിട്ടില്ല പൊതിഞ്ഞു സംരക്ഷിക്കാനും കരഞ്ഞു മെഴുകാനും ന്യായീകരണം നടത്താനും അടിമകളുണ്ട് ഈ അടിമകളുടെ കൂട്ടത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ചിരി പടർത്തുന്നത് ഒരു വിഷയത്തിലും പിണറായിക്ക് ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടി വന്നിട്ടില്ല ഇവരൊക്കെ വന്നു നിന്ന് അങ്ങ് കരഞ്ഞു മെഴുകി ക്യാപ്സൂൾ ഇറക്കും ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എ കെ ബാലനും എം വി ഗോവിന്ദനും തുടങ്ങിയ നേതാക്കൾ അതായത് ഇ പി ജയരാജനും ഒക്കെ നമുക്കറിയാം മുൻപ് അതായത് വി എസിന്റെ കാലം വരെ അങ്ങനെ ആരെയും പൊതിഞ്ഞു സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ ഒരു മുതിർന്ന നേതാക്കൾ പോലും മുൻപോട്ട് വരുമായിരുന്നില്ല അക്കാലത്തൊക്കെ സി പി എം ശക്തമായ ഒരു സംഘടനയായിരുന്നു പാർട്ടി പറയുന്നത് എന്താണോ അതാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണോ അതാണ് അവസാന വാക്ക് പിണറായി വിജയന്റെ കാലത്താണ് ഇതെല്ലാം മാറിയത് പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടിയിലും സർക്കാരിലും അങ്ങ് പി ബിയിലും നടക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു നിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് നേരെ വലിയ വിമർശനം വന്നു നിൽക്കുന്നു അൻവർ ഒരു യുദ്ധം തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നു ഈ ഘട്ടത്തിലും പിണറായിക്ക് വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വരുന്നില്ല പണിയെടുക്കാൻ തൊഴിലാളികൾ വന്നിട്ടുണ്ട് ന്യായീകരണ തൊഴിലാളികൾ എ കെ ബാലനാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് എ കെ ബാലൻ എന്ന് പറയുന്നത് പി വി അൻവർ എം എൽ എ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നാണ് സത്യത്തിൽ ആരാണ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതെന്ന് ബാലനോട് ചോദിക്കേണ്ടി വരികയാണ് നമുക്ക് ഈ എ കെ ബാലനും എം വി ഗോവിന്ദനും ഒക്കെയാണ് പിണറായി ദൈവമാണെന്നൊക്കെ മുൻപ് തള്ളിയിട്ടുള്ളത് എ കെ ബാലൻ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ മുൻപ് വിദേശത്തേക്ക് പോയ സമയത്തെ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി നിൽക്കുന്ന സമയത്ത് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര പോയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എ കെ ബാലൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ആറു ദിവസം കൊണ്ട് ലോകമുണ്ടാക്കിയ ദൈവം ഏഴാം നാൾ ഒന്ന് വിശ്രമിച്ചില്ലേ അതുപോലെ ഇതിനെ കണ്ടാൽ മതിയെന്നാണ് ദൈവമാണെന്ന് തന്നെയാണല്ലോ അങ്ങ് പറഞ്ഞു വെച്ചത് ഗോ ഗോവിന്ദനും മറിച്ചായിരുന്നില്ല ഗോവിന്ദൻ പറഞ്ഞിരുന്നത് സൂര്യനാണ് പിണറായി വിജയന്റെ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നാണ് ഈ അടിമകളാണ് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാൽ ഇപ്പോൾ അൻവർ രംഗത്തേക്ക് വന്ന് വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെ ദൈവത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകാറായി എ കെ ബാലൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ദൈവത്തിന് വിശ്രമിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് ഏഴാം നാൾ വിശ്രമിച്ച കഥയല്ല പൂർണമായും വിശ്രമിക്കാനുള്ള ഒരു വഴിയാണ് അൻവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എ കെ ബാലൻ ഇപ്പോൾ അൻവറിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്നതിനാലാണ് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് കള്ളപ്രചാരണം ഈ തുറുപ്പ് ചീട്ട് അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛൻ സർക്കസിലെ കോമാളിയാണെന്ന് വരെ പറഞ്ഞു നെഹ്റു താമസിച്ച ഒരു വീടിന്റെ പാരമ്പര്യമുള്ള പിതാവിന്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗം അത് അദ്ദേഹം ഓർക്കണം എന്താണ് അൻവറിന് സംഭവിച്ചതെന്ന് അറിയില്ല തന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് അൻവർ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതാണ് വസ്തുത രണ്ട് ടീമുകൾ നാല് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് ഉടൻ വരും അപ്പോൾ അൻവറിന്റെ ആവശ്യം സമഗ്ര അന്വേഷണമല്ല അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് വോട്ട് വിഹിതം മുസ്ലിം ജനതയിൽ നിന്നും വലിയ തള്ളിച്ച ഇടതുപക്ഷത്തിലേക്കുണ്ടായി അതിനുള്ള പ്രധാനപ്പെട്ട മർമ്മം പിണറായി വിജയന്റെ ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തകർക്കാൻ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനാണ് എന്ന പ്രചാരണം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ന്യൂനപക്ഷത്തിനൊപ്പം നിന്ന വ്യക്തിയാണ് പിണറായി തലശ്ശേരി മാറാട് കലാപങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തി ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ തകർക്കുക എന്നത് യു അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തുകയാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത് ഇതുകൊണ്ട് ഇടതുപക്ഷത്തെയോ പിണറായിയെയോ തകർക്കാൻ കഴിയില്ല എന്നും എ കെ ബാലൻ കരഞ്ഞങ്ങ് മെഴുകിയിരിക്കുന്നത് പിണറായി വിജയന് വേണ്ടി മെഴുകൽ അടങ്ങലെടുത്തിരിക്കുകയാണ് ബാലൻ ഇത് മാത്രമല്ല ഇപ്പോൾ പി വി അൻവറിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് പിണറായി വിജയനും രംഗത്തേക്ക് വന്ന് പലതും പറഞ്ഞിട്ടുണ്ട് മുൻപ് പല വിവാദങ്ങളൊക്കെ വരുമ്പോഴും എത്ര വലിയ എത്ര തന്നെ വലിയ വിവാദമായാലും എന്തിനേറെ സ്വന്തം കുടുംബത്തിനെയും മകളെയും വരെ പറഞ്ഞപ്പോഴും വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരുന്ന പിണറായി വിജയൻ പക്ഷേ അൻവർ വിഷയത്തിൽ ശക്തമായ മറുപടികൾ കൊടുത്ത് പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്വർണ കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധം എന്ന ആരോപണത്തിന് പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോലീസിന് ആർ എസ് എസ് നയങ്ങളാണെന്ന ഇടത് എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഈ വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഉന്നത ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം എന്നും ആർ എസ് എസിനെയും മറ്റ് ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ സഖാക്കളിൽ പലർക്കും അവർക്കെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ആർക്കും ഈ കള്ളക്കഥകൾ വിശ്വസിക്കാൻ കഴിയില്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിന്റെ കാരണങ്ങൾ നാം മനസ്സിലാക്കണം കേരളത്തിലെ ജനസംഖ്യയുടെ ഗണ്യമായ അനുപാതം ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഏറെക്കാലമായി ഈ സമുദായങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനൊപ്പമായിരുന്നു എന്നാൽ അത് മാറി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് നന്നായി അറിയാവുന്ന യു ഡി എഫ് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ആർ എസ് എസിനോടും മൃദു സമീപനം പുലർത്തുന്നു എന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ പ്രചാരണം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ലക്ഷ്യമിടുന്നത് വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ നൂറ്റി അൻപത് കിലോ സ്വർണവും ഹവാല പണവുമാണ് രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിലെത്തുന്നു നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് ഇപ്പോൾ അൻവറിനെ കുടുക്കിക്കൊണ്ടുള്ള സ്വർണക്കടത്ത് വിവാദങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള യുദ്ധം ഒരു പടികൂടി കടന്ന് ഇപ്പോൾ മറ്റൊരു തലത്തിലെത്തിയിരിക്കുകയാണ്